നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ വെടിനിർത്തലിലാണ്. വെടിനിർത്തലിലാണെങ്കിലും അങ്ങോട്ടും അങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾക്കോ പ്രത്യാക്രമണങ്ങൾക്കോ യാതൊരു കുറവുമില്ല. ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു വന്നതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നേർക്ക് നടന്ന സൈബർ ആക്രമണം. ഇപ്പോഴിതാ മറ്റൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. ഇന്നലെ ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ കൂടി റാഞ്ചിയിരിക്കുന്നു ഹൂതി വിമതർ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഏദൻ കടലിടുക്കിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ ഈ കപ്പൽ റാഞ്ചിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഹൂതി വിമതർ തന്നെയാണ് ഈ കപ്പലുകൾ റാഞ്ചിയതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അതായത് ചാരക്കണ്ണുകൾ, അമേരിക്കയുടെ അടക്കമുള്ള ചാരക്കണ്ണുകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ചാരക്കണ്ണുകളെ വെട്ടിച്ചുകൊണ്ടാണ് രണ്ടാമതും ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ റാഞ്ചിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഈ കപ്പൽ റാഞ്ചിയതിനു ശേഷം ആ കപ്പലിൻ്റെ ഡിക്കിൽ ഹൂതി വിമതർ ഹൂക്ക വലിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് കനത്ത നാണക്കെട്ടുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന ഒരു ഇസ്രായേലി കപ്പൽ ഹൂതി വിമതർ ആക്രമിച്ചിരുന്നു. അവർ ആ കപ്പൽ കീഴടക്കിയിരുന്നു. ആ കപ്പലിലെ ആളുകളെയെല്ലാം, ജീവനക്കാരെയെല്ലാം അവർ ബന്ദികളാക്കിയിരുന്നു. അതിനൊരാഴ്ച മുമ്പ് ഇസ്രായേൽ കപ്പൽ തങ്ങൾ റാഞ്ചി വന്നു. അതിലുള്ള വിദേശികൾ ഉടൻ തന്നെ ആ കപ്പലിൽ നിന്ന് പുറത്തു പോകണമെന്നും ഹൂതി വിമതർ അറിയിച്ചിരുന്നു. പക്ഷേ അതിനെ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും എടുത്തത്. പക്ഷേ അവർ പറഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ കപ്പൽ റാഞ്ചിയിരുന്നു. തുർക്കിയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന കപ്പലായിരുന്നു അവർ റാഞ്ചിയത്. ഹെലികോപ്റ്ററിൽ കൂടി കപ്പലിൻ്റെ ഡിക്കിയിലേക്ക് അവർ പറന്നിറങ്ങുകയും അതുപോലെ തന്നെ സ്പീഡ് ബോട്ടുകളിൽ കൂടി മറ്റ് ഹൂതി വിമതർ അവർ എത്തുകയും കപ്പലിൻ്റെ നിയന്ത്രണം അവർ ഏറ്റെടുക്കുകയുമായിരുന്നു. അതിനുശേഷം ഇറാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിൻ്റെ ഒരു കപ്പലിന് നേർക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ആ ഡ്രോൺ ആക്രമണത്തിൽ കപ്പലിന് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു. അതിനുശേഷം അമേരിക്കയുടെ പ്രത്യേക വിമാന അന്തർവാഹിനി കപ്പൽ ഈ പ്രദേശത്തേക്ക് ഇസ്രായേലിൻ്റെ ഷിപ്പുകൾക്ക് സംരക്ഷണം കൊടുക്കുവാൻ വരുന്നുണ്ട് എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നതിനിടയിലാണ് ഇപ്പോൾ സെൻട്രൽ പാർക്ക് എന്ന അടുത്ത കപ്പൽ കൂടി ഹൂതി വിമതർ റാഞ്ചിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കനത്ത നാണക്കേട് തന്നെയാണ് ഇത്. സമുദ്രത്തിലും അവർക്ക് അടിതെറ്റുന്നു എന്നതിൻ്റെ വാർത്തകൾ തന്നെയാണിത്. യമനിലെ ഹൂതി വിമതർ ഈ രീതിയിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് നേർക്ക് വ്യാപകമായ ആക്രമണമാണ് അഴിച്ചുവിടുന്നത്. ഇതിൻ്റെ മുന്നറിയിപ്പും അവർ നൽകിയിരുന്നു. ഈ ആക്രമണങ്ങളെ തടയാൻ കഴിയുന്നില്ല എന്നത് ഇസ്രായേലിനും അതുപോലെ തന്നെ ഇസ്രായേലിന് സംരക്ഷണം ഒരുക്കുന്ന അമേരിക്കയ്ക്കും കനത്ത നാണക്കേട് തന്നെയാണ്.